കർത്തൃസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഈ ദിവസത്തിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ഒരിക്കൽ കൂടി വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ആത്മമാരി എന്ന ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഈ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് അല്പ മിനിറ്റുകൾ ദൈവവചന ചിന്തയ്ക്കായി സമയമെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് ഇടപെടേണ്ടതിനായി ഏവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ദൈവികാലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 3:34 വായിക്കും. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. കഴിഞ്ഞ ഓരോ മാസങ്ങളിലും വ്യത്യസ്തമായ ടൈറ്റിലുകളിൽ ശുശ്രൂഷകൾ നടത്തപ്പെടുകയുണ്ടായി. വചനമാരി കഴിഞ്ഞ മാസം നടക്കുകയുണ്ടായി. സുവിശേഷ മഹോത്സവം അതിന് മുൻപുള്ള മാസങ്ങളിൽ നടക്കുകയുണ്ടായി. ഓരോ മാസവും ഈ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത് ദൈവ ജനം ദൈവത്തിങ്കലേക്ക് അടുക്കപ്പെടണം, നിത്യതയ്ക്കായി അവർ ഒരുക്കപ്പെടണം. ആ വളരെ ആഗ്രഹത്തോടും വാഞ്ചയോടും ആത്മഭാരത്തോടും ആത്മാക്കളുടെ വിടുതൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾ പവർവിഷനിൽ കൂടി നടത്തപ്പെടുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായി തീരുവാൻ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ച അനേകം അഭിഷിക്തന്മാരായ കർത്തൃദാസന്മാർ, ശുശ്രൂഷകൾ അനുഭവിച്ച അനുഗ്രഹം പ്രാപിച്ച ആയിരക്കണക്കിന് ദൈവജനങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജാവിൻ്റെ അടുക്കൽ രാജാവിൻ്റെ പ്രജ കടന്നു ചെന്നു. തൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ തന്നെ ബോധിപ്പിച്ചു, തൻ്റെ പരാധീനതകളൊക്കെ ബോധിപ്പിച്ചു. രാജാവ് തൻ്റെ കാര്യവിചാരകനോട് പറഞ്ഞു, അയാൾ എന്തിനാണ് വന്നിരിക്കുന്നത്? അയാളുടെ ആവശ്യം നിറവേറ്റി കൊടുത്തേക്കൂ. കാര്യവിചാരകൻ പറഞ്ഞു, ഞാൻ അന്വേഷിച്ചതിന് ശേഷം വേണ്ടത് ചെയ്യാം. അങ്ങനെ ആ കാര്യവിചാരകൻ ആ പ്രജയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞ് രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അദ്ദേഹം ആവശ്യപ്പെടുന്നത് പോലെയുള്ള ആവശ്യങ്ങളൊന്നും തനിക്കില്ല. ഒരു 400-500 വെള്ളിക്കാശ് കൊടുത്താൽ തീരുന്ന പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെ ആ പ്രജയോട് ആ കാര്യവിചാരകൻ അത് കൊടുത്തുവിടുവാൻ ഒരുങ്ങിയപ്പോൾ അയാൾ ഒരിക്കൽ കൂടി രാജാവിൻ്റെ മുഖം കാണണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് ചെന്ന് അയാൾ പറഞ്ഞു, എനിക്ക് ഈ ലഭിക്കുന്ന നന്മ കൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. രാജാവ് പറഞ്ഞു കാര്യവിചാരകനോട്, അദ്ദേഹത്തിന് ആവശ്യം പോലെ വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കൊടുത്തുവിട്. ഈ ലോകത്തിലെ ഒരു രാജാവ് തൻ്റെ പ്രജയ്ക്ക് വേണ്ടി അത്രമാത്രം വിശാല മനസ്കത കാണിക്കുമെങ്കിൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് സ്വർഗത്തിലെ ദൈവം എത്രമാത്രം കരുണയും എത്രമാത്രം ഹൃദയവിശാലതയും കാണിപ്പാൻ മനസ്സും ശക്തിയുമുള്ള ആ ദൈവമാണെന്ന് നാം തിരിച്ചറിയണം. മനുഷ്യൻ്റെ ആഗ്രഹവും മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളും വാഞ്ചകളുമൊക്കെ ഭൗതികത്തിനു വേണ്ടി മാത്രം നിൽക്കുമ്പോൾ ദൈവം അയച്ച പിതാവായ ദൈവം ലോകത്തിലേക്ക് മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി അയച്ച യേശു ക്രിസ്തു നിന്നുകൊണ്ട് പറയുകയാ, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുകയാ, ദാഹിക്കുന്നവൻ ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, അവൻ എന്നിൽ നിന്ന് സൗജന്യമായി വാങ്ങിക്കുടിക്കട്ടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ എൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആ നദികൾ നമ്മിൽ നിന്ന് ഒഴുകത്തക്ക നിലയിൽ നമ്മിലേക്ക് പകരപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഈ ദിനങ്ങളിൽ മുൻപോട്ട് പോകുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് പറയുക, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്,
പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. ഇന്ന് പകൽ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് എന്തെങ്കിലുമൊന്ന് കേട്ട് എന്തെങ്കിലുമൊന്ന് മനസ്സിൽ സംഗ്രഹിച്ച് എഴുന്നേറ്റ് പോകുവാനല്ല. നമ്മുടെ ശുശ്രൂഷയുടെ ടൈറ്റിൽ തന്നെ ആത്മമാരി എന്നാണ്. അത് മഴ പോലെ, ഇളം പുല്ലിന്മേൽ പെയ്യുന്ന ചാറ്റൽ മഴ പോലെ, വൻവൃക്ഷങ്ങളിന്മേൽ പെയ്തിറങ്ങുന്ന വൻ മഴ പോലെ ഇന്നും നമ്മുടെ മേൽ പകരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവ് എസക്കിയലിനെ ആത്മാവിൽ ഒരു ദർശനം കാണിക്കുകയാണ്. എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഉമ്മരപ്പൊടി പടിയുടെ കീഴേ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നതായ ദർശനം താൻ കാണുകയാണ്. 3-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുന്നു, ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം നടന്നു അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി, 1000 മുഴം അളന്നപ്പോൾ നരിയാണിയോളമായ വെള്ളം. അവൻ പിന്നെയും വീണ്ടും അളക്കുകയാണ്, 1000 മുഴം വീണ്ടും അളന്നപ്പോൾ ആമീൻ ആത്മാവ് എസക്കിയലിനെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. ആ വെള്ളം തൻ്റെ മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നപ്പോൾ ആ വെള്ളം അരയോളമായി. അത് തനിക്ക് കടപ്പാൻ വഴിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി, നീന്തിയിട്ടല്ലാത്ത കടപ്പാൻ വകയാത്ത ഒരു നദിയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആ നദിയിലേക്ക് നമ്മെ ഇറക്കുവാൻ ആഗ്രഹിക്കുക. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നിങ്ങൾക്ക് നൽകും. കർത്താവിൻ്റെ നിറവിൽ നിന്ന് ഈ പകൽ ആ കൃപയ്ക്കു മേൽ പ്രാപിക്കുവാൻ വാഞ്ചയോടുകൂടി ആയിരിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആഗ്രഹങ്ങളും ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കുമ്പോൾ, എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനഭാഗം എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 15, 16, 17, 18 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ആത്മാവിൻ്റെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈ ലോകത്തിൽ ഒരു ദൈവ പൈതലിന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ലോകപ്രകാരം നേടുന്ന വിദ്യാഭ്യാസം കൊണ്ട് ഒരുപക്ഷെ ഉന്നതമായ ജോലി നമുക്ക് നേടുവാൻ കഴിയും. ആമീൻ, ഒരു രാജ്യത്തിൻ്റെ ആമീൻ ഉന്നതമായ ജോലി സ്ഥാനങ്ങളിലോ അധികാര സ്ഥാനങ്ങളിലോ പ്രധാനമന്ത്രിയായോ പ്രസിഡൻ്റായോ അങ്ങനെ വിവിധ നിലകളിൽ ലോകപ്രകാരമുള്ള ജ്ഞാനം കൊണ്ട് നമുക്ക് ആ അധികാരങ്ങളൊക്കെ പ്രാപിക്കുവാൻ കഴിയും. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആമീൻ അളവ് കൂടാതെ പകരപ്പെടുന്ന നിറ സാന്നിധ്യം കൂടാതെ കഴിയുകയില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. കർത്താവിൻ്റെ ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ഈ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടതായ ബലവും അവർക്ക് വേണ്ട ധൈര്യവും നൽകുവാൻ മാനുഷികമായ അവരുടെ അറിവുകൾ കൊണ്ട് പര്യാപ്തമാകയില്ലെന്ന് മനസ്സിലാക്കിയ സ്വർഗത്തിലെ ദൈവം തൻ്റെ ശിഷ്യന്മാരോട് പറയുക, അളവ് കൂടാതെ ദാനങ്ങളെ പ്രാപിക്കുവാൻ നിങ്ങൾ കാത്തിരിക്കണം. കർത്താവ് ലോകം വിട്ട് മടങ്ങുന്നതിന് മുൻപ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ചോദിക്കുകയാ, നമ്മുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാ?
കഴിഞ്ഞ ആ രാത്രി മുഴുരാത്രി പ്രാർത്ഥന നടന്നു. ഏറ്റവും കൂടുതൽ പ്രെയറിന് വേണ്ടി കോളുകൾ വരുന്നത് മുഴുരാത്രി പ്രാർത്ഥനകളും അത്യുന്നതൻ്റെ മറവിലെന്ന ശുശ്രൂഷകളും നടക്കുമ്പോഴാ. എല്ലാവരുടെയും ആഗ്രഹം എൻ്റെ മകൻ്റെ ഭാവിയെക്കുറിച്ച്, മകളുടെ ഭാവിയെക്കുറിച്ച്. ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു, പല ബുദ്ധിമുട്ടുകൾ കൂടി, ജോലിയിലുള്ള തടസ്സങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പരാധീനതകളും കുറിച്ച് ഒരുപറ്റം ആളുകൾ വ്യാകുലപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാ, നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ച എന്തിനു വേണ്ടിയാണ്? 42-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുകയ, ദൈവമേ മാൻനീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നാം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ സകലവും നമുക്ക് നൽകിത്തരാമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് നൽകുന്ന നല്ല ഒരു ഗൈഡായി, നല്ല ഒരു ആലോചനക്കാരനായി, നാം ഏത് വഴി തിരഞ്ഞെടുക്കണം, ഏത് വഴിയിൽ യാത്ര ചെയ്യണമെന്ന് നമ്മെ ആമി പറഞ്ഞു തരുന്ന, തോളിൽ തട്ടി ഇതാകുന്നു വഴി, ഇതിലേ നടന്നുകൊള്ളുക എന്ന് നമ്മോട് പറയുന്ന ഒരു നല്ല ആലോചനക്കാരനായി, നമ്മോട് കൂടെ ഇരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി എത്ര പേർ ഇന്ന് ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ മുൻപോട്ട് പോകുവാൻ വഴി നടത്തുന്ന ഒരു പ്രേരക ശക്തിയായി, ഒരു നല്ല ഉപദേഷ്ടാവായി ആ കർത്താവ് ഇന്ന് ആ ദാനം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുക. കൊരിന്ത്യാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്, അതിശ്രേഷ്ഠമായ വരങ്ങളെ വാഞ്ചിപ്പീൻ. പരിശുദ്ധാത്മാവിൻ്റെ ഏതോ ഒരു ചലനത്തിൽ നിൽക്കുവാനല്ല, അതിനപ്പുറമായി ദൈവം പകരപ്പെടുന്ന ദൈവികമായ കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിനായി, ഭാഷാവരത്തിനായി, രോഗശാന്തിക്കായി, പ്രവചനവരത്തിനായി, കൃപാവരങ്ങൾക്കായി, ജ്ഞാനത്തിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ, വെളിപ്പാടിൻ്റെ ഒക്കെ ആത്മാവിനെ തരണമേ എന്ന് നമുക്ക് ദൈവസന്നിൽ പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അളവ് കൂടാതെ ദാനങ്ങളെ നൽകുന്ന ദൈവം, മനുഷ്യൻ ഈ ലോകത്തിൽ നൽകുന്നതെല്ലാം അളന്നാണ് നൽകുന്നത്. നാം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി സാധനം വാങ്ങിക്കുവാൻ ചെന്നാൽ അവിടെയെല്ലാം കൃത്യമായി അളന്ന് തൂക്കി മാത്രമാണ് തരുന്നത്. അളവ് കൂടാതെയോ അളവിൽ കവിഞ്ഞോ തരുന്ന ഒരൊറ്റ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ലോകത്തിലില്ല, ഒരൊറ്റ വ്യക്തി പോലുമില്ല. പകൽ മുഴുവൻ പണിയെടുത്ത് ആ തൻ്റെ അധ്വാനവും വിയർപ്പുമൊക്കെ മണ്ണിൽ ഒഴുക്കിയിട്ട് വീട്ടിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നവന് ഉടമസ്ഥൻ കൊടുക്കുന്നത് ലോകപ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന ഒരു തുകയുണ്ട്, അത് മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവം അളവ് കൂടാതെ ദാനങ്ങളെ നൽകുന്ന ദൈവം, ആ കർത്താവിൻ്റെ കരങ്ങളിൽ ആ കർത്താവ് നൽകുന്ന ദാനത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഇന്ന് നമുക്ക് ദൈവസ്ഥാനത്ത് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ ആത്മനദി എന്നിലേക്കൊന്നൊഴുക്കണമേ എന്ന്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസ്ഥാനത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടച്ചാട്ട്. സ്വർഗത്തിലെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഇതുവരെ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നൽകിത്തരാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനം, അളവ് കൂടാതെ നൽകുന്ന ദാനം ഞങ്ങളുടെ മേൽ അവിടുന്ന് അളവ് കൂടാതെ, അപ്പാ, നീന്തിയാൽ കഴിയാത്ത, നീന്തുവാൻ കഴിയാത്ത ഒരു ആത്മനദിയിലേക്ക് ഇന്ന് ഞങ്ങളെ ഇറക്കണമേയെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം. കർത്താവെ, വീണ്ടും കർത്താവിനെ ആത്മാവിൽ പാടി ആരാധിപ്പാൻ കൃപ നൽകണം. വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. ഇന്നത്തെ പകൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഇടപെടുന്ന ഒരു ദിനമാക്കി സ്വർഗം മാറ്റണം. ഒരുമിച്ച് ദൈവവരങ്ങൾ സമർപ്പിക്കുന്നു, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.